നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. തൃശൂർ ജില്ലാ ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് ജില്ലയിലെ ക്ഷീരമേഖലയിലെ വിവിധ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 3 ദിവസങ്ങളായി ചേലക്കരയിൽ വെച്ച് നടക്കുന്ന ക്ഷീര കർഷക സംഗമവേദിയിൽ വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. ജില്ലയിലെ മികച്ച ക്ഷീരകർഷകനായി തൃശൂർ നന്തിലത്ത് വീട്ടിൽ NG ഗോപാലകൃഷ്ണൻ, മികച്ച വനിതാ ക്ഷീരകർഷകയായി അന്നമനട സ്വദേശി ലക്ഷ്മി ശിവദാസ്, മികച്ച പട്ടികജാതി പട്ടികവർഗ സംവരണ വിഭാഗത്തിലെ ക്ഷീരകർഷകയായി പെരിഞ്ഞനം ബ്ലോക്കിലെ ബിന്ദു ഹരിദാസ്, മികച്ച തീറ്റപ്പുൽ കൃഷിത്തോട്ടത്തിന്റെ ഉടമയായി മാള ബ്ലോക്കിലെ ഹൈഡൻ ആന്റണി, ജില്ലയിലെ മികച്ച യുവ കർഷകനായി ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ മുരിയാട് ക്ഷീരസംഘത്തിലെ അഖിൽ ചന്ദ്രൻ, ഏറ്റവും ഗുണനിലവാരമുള്ള പാൽ സംഭരിച്ച ക്ഷീരസംഘമായി പഴയന്നൂർ ബ്ലോക്കിലെ മായന്നൂർ ക്ഷീരസംഘം, മികച്ച വ്യവസായ സംഘമായി ഒല്ലൂക്കര ബ്ലോക്കിലെ വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘം, ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച മികച്ച ആപ്കോസ് സംഘമായി ഒല്ലൂക്കര ബ്ലോക്ക് മാന്നാമംഗലം ക്ഷീരസംഘം, മികച്ച പ്രവർത്തന മികവ് കാഴ്ചവെച്ച ആപ്കോസ് സംഘമായി ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ ആനന്ദപുരം ക്ഷീരസംഘം എന്നിവയാണ് തിരഞ്ഞെടുത്തത്. ജനുവരി 25, 26, 27 തീയതികളിൽ ചേലക്കരയിൽ വെച്ച് നടക്കുന്ന തൃശൂർ ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി ഇവർക്ക് ആദരവ് നൽകും. 27-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് നമ്മൾ 2022-23 മികച്ച പെർഫോമൻസ്, അതായത് കർഷകർ, ക്ഷീരസംഘം, ക്ഷീരസംഘം ജീവനക്കാർ, അങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരെയും നമ്മൾ ആദരിക്കുന്നതാണ്. കൂടാതെ ഈ 3 ദിവസമായി നടപ്പിലാക്കുന്ന ഡയറി ക്വിസ് കുട്ടികളുടെ മത്സരം, അതുപോലെ ഡയറി ക്ഷീരസംഘത്തിലെ ജീവനക്കാർക്കുള്ള ക്വിസ് മത്സരം നമ്മൾ നടത്തുന്നുണ്ട്. അവിടുത്തെ വിന്നേഴ്സിനും, അവിടെ ആരാണോ ജയിക്കുന്നത് അവർക്കും നമ്മൾ ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള അവാർഡ്സൊക്കെ പറയാം. മികച്ച ക്ഷീര കർഷകൻ 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീരകർഷകനാണ് ശ്രീ ഗോപാലകൃഷ്ണൻ NG നന്തിലത്ത് വീട് തൃശൂർ. ഇദ്ദേഹം 2022-23 വർഷത്തിൽ പുഴയ്ക്കൽ ബ്ലോക്കിലെ വെളപ്പായ ക്ഷീരസംഘത്തിൽ 122,199 ലിറ്റർ പാലാണ് അളന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന് 75 കർവപ്പശുക്കളാണ് ഉള്ളത്. പ്രതിദിനം ഏതാണ്ട് 900 ലിറ്റർ പാലാണ് അദ്ദേഹം സംഭരിക്കുന്നത്. ഇതിന് പുറമെ അദ്ദേഹം ഒരു മിക്സ്ഡ് ഫാർമറാണ്. മിക്സ് അതായത് പിന്നെ 3 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന തീറ്റപ്പുൽ കൃഷിത്തോട്ടവുമുണ്ട്. കൂടാതെ സംയോജിത കൃഷി രീതിയിൽ അവലംബിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആട്, കോഴി, താറാവ്, മത്സ്യങ്ങൾ, ആന എന്നിവയും പരിപാലിച്ച് പോരുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ മികച്ച ക്ഷീരകർഷകനും അതുപോലെ മികച്ച വനിതാ ക്ഷീരകർഷകയ്ക്കും നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. ജില്ലയിലെ മികച്ച വനിതാ ക്ഷീരകർഷകയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീമതി ലക്ഷ്മി ശിവദാസനെയാണ്. കുഴിക്കാട്ട് വീട് അന്നമനടയാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ചാലുകുടി ബ്ലോക്കിലെ പാളയംപറമ്പ് ക്ഷീരസംഘത്തിൽ 120,864 ലിറ്റർ പാലളന്നിട്ടുണ്ട്. 70 പശുക്കളെയാണ് ശ്രീമതി ലക്ഷ്മി ശിവദാസ് പരിപാലിച്ചു വരുന്നത്. ദിവസേന 500 ലിറ്റർ വീതം പാല് സംഭരിച്ചു വരുന്നു. മികച്ച പട്ടികജാതി പട്ടികവർഗ സംവരണ വിഭാഗത്തിലെ ക്ഷീരകർഷക ജില്ലയിലെ നമ്മുടെ മതിലകം ബ്ലോക്കിലെ പെരിഞ്ഞനം ക്ഷീരസംഘത്തിലാണ് അവർ പാലളന്ന് വരുന്നത്. പേര് ശ്രീമതി ബിന്ദു ഹരിദാസ്. ബിന്ദു ഹരിദാസ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 65,695 ലിറ്റർ പാലാണ് പെരിഞ്ഞനം സംഘത്തിൽ അളന്നിരുന്നത്. ദിവസേന ഏതാണ്ട് 280 ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 24 കറവപ്പശുക്കളാണ് ബിന്ദു ഹരിദാസ് പരിപാലിച്ചു വരുന്നത്. പശുക്കൾക്ക് പുറമെ ആട്, കോഴി, താറാവ് എന്നിവയും ബിന്ദുവിൻ്റെ ഫാമിൽ പരിപാലിക്കുന്നുണ്ട്. കൂടാതെ ചാണകം, കോഴിക്കാഷ്ടം മുതലായ വളങ്ങൾ ഉപയോഗിച്ച് ജൈവ പച്ചക്കറി കൃഷിയും നടത്തി വരുന്നു. ഇവരും ഒരു സംയോജിത കർഷകയാണ്. പിന്നെ മികച്ച തീറ്റപ്പുൽ കൃഷിത്തോട്ടം ഉടമയ്ക്കുള്ള സമ്മാനം ശ്രീ ഹൈഡർ ആന്റണി, കണിച്ചായ് വീട് കോടവത്തുകുന്നിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 12 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന തീറ്റപ്പുൽ കൃഷിത്തോട്ടത്തിൽ ഹൈബ്രിഡ് നേപ്പിയർ, CO3 അല്ലെ CO5, റെഡ് നേപ്പിയർ, ചുവന്ന നിറമുള്ള റെഡ് നേപ്പിയർ എന്നിങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട തീറ്റപ്പുല്ലാണ് ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഉള്ളത്. ജില്ലയിലെ മികച്ച യുവകർഷകനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ജില്ലയിലെ മികച്ച യുവകർഷകനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ മുരിയാട് ക്ഷീരസംഘത്തിലെ യുവകർഷകനായ 38 വയസ്സുകാരനായ കൊല്ലംപറമ്പിൽ അഖിൽ ചന്ദ്രനെയാണ്.
പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് കൃഷിയിലേക്ക് മടങ്ങിയ ഈ യുവ കർഷകൻ തന്റെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലും മുരിയാട് ക്ഷീരസംഘത്തിൽ അളന്നു വരുന്നു. ശാസ്ത്രീയമായ തീറ്റക്രമം പാൽ പരിപാലന രീതികളും അവലംബിച്ച് പശുവളർത്തൽ ലാഭകരമാക്കി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു ക്ഷീരകർഷകനാണ് ഇദ്ദേഹം. 25 പശുക്കളെയാണ് പരിപാലിച്ചു വരുന്നത്. തീറ്റപ്പുൽ കൃഷിത്തോട്ടം കൂടാതെ 1.5 ഏക്കർ സ്ഥലത്ത് ചോള കൃഷിയും കോഴി ആട് എന്നിവയും വളർത്തി വരുന്നു. കൂടാതെ ഇദ്ദേഹത്തിന് ജാതി കൃഷി, നെൽകൃഷി എന്നിവയും ഉണ്ട്. ഇതുകൂടാതെ നമ്മൾ ഓരോ ബ്ലോക്കിലെയും ഏറ്റവും മികച്ച ക്ഷീരകർഷകൻ അല്ലെങ്കിൽ കർഷക, വനിതാ കർഷക, അതുപോലെ തന്നെ സംവരണ വിഭാഗത്തിലെ കർഷകനെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. 17 ബ്ലോക്കിലെ ഇതുപോലെ ഈ 3 വിഭാഗത്തിൽപ്പെട്ട കർഷകരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. പിന്നെ മികച്ച ക്ഷീരസംഘങ്ങളായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് 2022-23 വർഷത്തിലെ ഏറ്റവും ഗുണനിലവാരമുള്ള പാൽ സംഭരിച്ച സംഘം പഴവന്നൂർ ബ്ലോക്കിലെ മായന്നൂർ ക്ഷീരസംഘമാണ്. പ്രതിദിനം 700 ലിറ്റർ പാലാണ് സംഭരിച്ചു വരുന്നത്. 4.7% ഫാറ്റും 8.2% സോളിഡ്സ് നോട്ട് ഫാറ്റും ഉണ്ട്. ഈ പാലിൻ്റെ ഈ ഘടകം അനുസരിച്ചാണ് നമ്മൾ പാൽ വില നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നെ ജില്ലയിലെ ഏറ്റവും മികച്ച വ്യവസായ സംഘം നോൺ ആപ്കോസ് നമ്മൾ പറയും. അത് ഒല്ലൂക്കര ബ്ലോക്കിലെ വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ദിവസേന 1500 ലിറ്റർ പാലാണ് സംഭരിക്കുന്നത്. സ്വന്തമായി തൃശ്ശൂർ ജില്ലയിൽ ആകെ ഉള്ള ഡയറി പ്ലാന്റ്, ആധുനിക ഡയറി പ്ലാന്റ് ഉള്ളത് വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ മാത്രമാണ്. നിലവിൽ ഇവിടെ 7 സ്ഥിരം ജീവനക്കാരുണ്ട്. പാല് കൂടാതെ തൈര്, നെയ്യ്, സംഭാരം എന്നിവയും വിപണനം ചെയ്തു വരുന്നു. പിന്നെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാൽ സംഭരിക്കുന്ന നോൺ ആപ്കോസ് ആണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത്. വലക്കാവ് ആപ്കോ സൊസൈറ്റിയിലെ ഏറ്റവും മികച്ച സംഘം ഒല്ലൂക്കര ബ്ലോക്കിലെ തന്നെ മാന്നാമംഗലം ക്ഷീരസംഘമാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 910,010 ലിറ്റർ പാലാണ് ഇവർ സംഭരിച്ചത്. മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘം ഒല്ലൂക്കര ബ്ലോക്കിലെ. ജില്ലയിലെ ആനന്ദപുരം ക്ഷീരസംഘം രണ്ടാമത് നിൽക്കുന്ന ആപ്കോസ്, മികച്ച ആപ്കോ സംഘമാണ്. അവർ കഴിഞ്ഞ വർഷം 42,590 ലിറ്റർ ആണ് അവർ പാല് സംഭരിച്ചിട്ടുള്ളത്. ഇവർ 2022 വർഷത്തെ മികച്ച ഗുണനിലവാരമുള്ള പാൽ അളന്ന BMC സംഭരണത്തിലുള്ള മേഖലാ യൂണിയൻ്റെ പുരസ്കാരം ആനന്ദപുരത്തിന് ലഭിച്ചിട്ടുണ്ട്. ആനന്ദപുരം ഈ വർഷം 12 മണിക്കൂർ ഗ്യാപ്പ് എന്ന ഉള്ള സർക്കാരിൻ്റെ ഒരു പോളിസിയാണ് അവർ ഏറ്റവും ആദ്യമേ നടപ്പിലാക്കിയ ക്ഷീരസംഘം കൂടിയാണ് ആനന്ദപുരം ക്ഷീരസംഘം. 2022-23 സാമ്പത്തിക വർഷം 425,970 ലിറ്റർ ആണ് പാല് സംഭരിച്ചിരിക്കുന്നത് ആനന്ദപുരം, ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ ആനന്ദപുരം ക്ഷീരസംഘം. ഈ അവാർഡ്സ് കൂടാതെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡയറി ക്വിസ് കുട്ടികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ഷീരസംഘം സെക്രട്ടറിമാരുടെ ഡയറി ക്വിസ് മത്സരത്തിലെ വിന്നേഴ്സിന് കൊടുക്കുന്നുണ്ട്. 17 ബ്ലോക്കിലെയും ഫസ്റ്റ് സെക്കൻഡ്, അതായത് മികച്ച കർഷകന്, മികച്ച വനിതാ കർഷക, മികച്ച സംവരണ വിഭാഗത്തിലുള്ള കർഷകൻ എന്നിങ്ങനെ കുറേ ഒരു 100 അവാർഡ്സാണ് നമ്മൾ അന്നേ ദിവസം പൊതുസമ്മേളനത്തിൽ വെച്ച് 27-ാം തീയതി അവസാന ദിവസം നമ്മൾ വിതരണം ചെയ്യുന്നത്. റൈറ്റ് ന്യൂസ്, ചേലക്കര.